നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വാർത്ത ഇപ്പൊ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രിലിമിനറി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മളെല്ലാം മെയിൻസിന്റെ സിലബസ് കണ്ടു. സിലബസ് വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ആ സമയത്ത് ഇപ്പോ എന്നാണ് മെയിൻസ് പരീക്ഷ എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നത്. ഇപ്പൊ ആ ഒരു വാർത്തയും നമുക്ക് അറിവായിട്ടുണ്ട്. സിലബസും ലഭിച്ചു, ഡേറ്റും ഇപ്പോൾ അറിയാം. ഇനി നിങ്ങൾ വളരെ ശക്തമായി വളരെ ഊർജിതമായുള്ള പഠനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ നമ്മളുടെ പ്രിപ്പറേഷന് കൂടുതൽ ഫോക്കസ് ആയി, കാരണം സിലബസും ഡേറ്റും നമ്മളുടെ കൈവശമായി. ഇനി നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇതിന്റെ ഡേറ്റിനെ പറ്റി നമുക്ക് നോക്കാം. ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 10-ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള തസ്തികകളിലേക്ക് നടത്തിയ പ്രിലിമിനറിയുടെ ബേസ് ചെയ്തിട്ടുള്ള മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് ആണ്. അതായത് ഈ 5 ഘട്ടങ്ങളിലുമായി നടത്തിയ പ്രിലിമിനറിയുടെ മെയിൻസ് പരീക്ഷയാണ് വരുന്നത്. സിലബസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്താണ്, അവലോകനം ചെയ്തിട്ടുള്ളതാണ്. എന്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. നോക്കുമ്പോൾ എൽ ഡി ക്ലർക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളുടെയും നടത്താൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് 8-ാം തീയതി ലഭ്യമാകും എല്ലാ ജില്ലകളുടെയും, ഒക്ടോബർ 23. അപ്പൊ ഏകദേശം നമുക്കൊരു 3 മാസമാണ് ഇനി പ്രിപ്പയർ ചെയ്യാൻ ബാക്കിയുള്ളത്. പിന്നെയുള്ള പ്രധാന പോസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് സീമാൻ എന്ന പോസ്റ്റിലേക്കാണ്. കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്കാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ പരീക്ഷാ തീയതി 30-ാം തീയതിയാണ്, ഒക്ടോബർ 30. അതിന്റെ ഹാൾ ടിക്കറ്റ് 16:10 ലഭ്യമാകും. പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എല്ലാ ജില്ലകളുടെയും പരീക്ഷ നടക്കാൻ പോകുന്നത് 30-ാം തീയതിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളുടെയും 30-ാം തീയതിയാണ് പരീക്ഷ. അതിന്റെ ഹാൾ ടിക്കറ്റും 16:10 ലഭ്യമാകും. അപ്പോൾ എൽ ഡി സിയുടേത് ഒക്ടോബർ 23-നും എൽ ജി എസ് ഒക്ടോബർ 30-ാം തീയതിയുമായിരിക്കും പരീക്ഷ എല്ലാ ജില്ലകളും. പിന്നെ നോക്കുമ്പോൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്റ്റോർ കീപ്പർ, സ്റ്റോർ കീപ്പറിൻ്റെത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു സ്റ്റേറ്റ് വൈഡ്. അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ 2-ാം തീയതി ആയിരിക്കും. നവംബർ 18-ാം തീയതി എന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. പിന്നെയുള്ളത് ബൈൻഡറിൻ്റെതും ഡിസംബർ 3-ാം തീയതിയാണ്. 19-11 എന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. പിന്നെ ഒരുപാട് പേർ അപ്ലൈ ചെയ്തിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് സിവിൽ സപ്ലൈസിലേക്ക്, സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതിൻ്റെതും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാ ജില്ലകളുടെയും. അത് 4-12 ഡിസംബർ, അതായത് ഈ വർഷം അവസാനം ഉണ്ടാവുള്ളൂ, ഡിസംബർ 4-ാം തീയതിയാണ് അതിന്റെ പരീക്ഷ നടക്കുക. അതിന്റെ ഹോൾ ടിക്കറ്റ് നവംബർ 20 ലഭ്യമാകും. അപ്പൊ അതിന് മാത്രമായി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. പിന്നെ സൂപ്പർവൈസർ എന്ന പരീക്ഷയുടെ വരുന്നുണ്ട്, അസിസ്റ്റന്റ് കമ്പൈലർ, അതൊക്കെ ഡിസംബറിൽ ആയിരിക്കും പരീക്ഷ, ഡിസംബർ 7-8-ാം തീയതി ഒക്കെ ആയിട്ടാണ്. അടുത്ത് നോക്കുമ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അത് എല്ലാ ജില്ലകളുടെയും പരീക്ഷ നടക്കാൻ പോകുന്നത് 9-12-21 9-12-21 അതിന്റെ എക്സാം, അതിന്റെ ഹോൾ ടിക്കറ്റ് 25-11 ലഭ്യമാകും. അതും എല്ലാ ജില്ലകളും ആ ഡേറ്റ് തന്നെയാണ്. സ്റ്റെനോഗ്രാഫർ, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതിന്റെ വരുന്നത് 9-12 അതിന്റെ ഹോൾ ടിക്കറ്റും 25-11 ലഭ്യമാകും. ദെൻ ടൈപ്പിസ്റ്റ് ഫോർമാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു, സ്റ്റേറ്റ് വൈഡ് ആണ്. അതും 9-12 അതിന്റെ എക്സാം നടക്കും. 25-11 ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. ദെൻ ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ദെൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അങ്ങനെയുള്ള കുറച്ച് പരീക്ഷകൾ കൂടി 9-12-ാം തീയതിയാവും നടക്കുക. അതിന്റെ ഹോൾ ടിക്കറ്റ് 25-11 ലഭ്യമാകും. എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് ഗവൺമെന്റ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ്സ്, അതുപോലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഇൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്, ദെൻ സ്റ്റെനോഗ്രാഫർ ഇൻ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇതെല്ലാം 9-12-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷകളാണ്. 25-11 അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാണ്. ദെൻ ഓഫീസ് അസിസ്റ്റന്റ്, ഒരുപാട് പേർ അറ്റൻഡ് ചെയ്ത മറ്റൊരു എക്സാം ആണ്. ഓഫീസ് അസിസ്റ്റന്റിന്റെയും സ്റ്റേറ്റ് വൈഡ് ആണ്. ഡിസംബർ 10-ാം തീയതി ആയിരിക്കും അതിന്റെ എക്സാം നടക്കുക. 26-11 അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പ്യൂൺ എന്ന പോസ്റ്റ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അതും 10-12 ആയിരിക്കും എൻ്റെ എക്സാം നടക്കുക. ഹോൾ ടിക്കറ്റ് 26-11 ലഭ്യമാകും.
പിന്നെ ഹെൽത്ത് സർവീസിലേക്ക് ഫീൽഡ് വർക്കർ എല്ലാ ജില്ലകളിലും ഉണ്ട്. അതും ഡിസംബർ 11-ാം തീയതിയാണ് എക്സാം വരുന്നത്. 27-11 എന്റെ എക്സാം ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. എല്ലാ ജില്ലകളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരീക്ഷകളുടെ മെയിൻസിൻ്റെ തീയതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനിയും കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. സിലബസ് ഓറിയൻറ്റഡ് ആയി ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഡിസംബറിൽ പരീക്ഷ നടക്കുന്നവർക്ക് കുറച്ചേറെ സമയമുണ്ട്. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ LD ക്ലർക്ക്, അതുപോലെ LGS തുടങ്ങിയ 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള പ്രിലിമിനറി നടത്തിയ പരീക്ഷയുടെ 3 മാസം മാത്രമാണ് നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്യാൻ സമയമുള്ളത്. ആ 3 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിനൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ പ്ലാൻ നടക്കണം. സിലബസിൻ്റെ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. സിലബസ് അനാലിസിസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിലബസിനെ വെച്ചിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് ഡെയിലി ക്ലാസ്സുകൾ ലഭ്യമാണ്. ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളുണ്ട്. കൂടാതെ ഈ ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചെയ്യുക. ഡെയിലി ഫ്രീ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ബെസ്റ്റ് വിഷസ്, ഗുഡ് ലക്ക്.